ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ പുതുതായിട്ട് IPS ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്, അതിനെപ്പറ്റിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് നോക്കാം. 17 ആം തീയതി തൊട്ടിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. 9 ഒക്ടോബർ വരെ ഡേറ്റ് ഉണ്ട്. ഇതിന് മെയിനായിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്യുന്ന എക്സാമാണ് IPS ക്ലർക്ക്. ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻസ്. നമുക്ക് ലാസ്റ്റ് ഡേറ്റ് 9 ആം തീയതിയാണ്, 9 ഒക്ടോബർ. അപ്പോൾ കോൾ ലെറ്റർ അതിൻ്റെ നവംബറിൽ വരും. നമുക്കറിയാം ഇപ്പോൾ ബാങ്ക് എക്സാംസിനൊക്കെ 2 എക്സാമുണ്ട്, പ്രിലിമിനറി മെയിൻ. അപ്പോൾ ആദ്യം പ്രിലിമിനറി എക്സാം ആയിരിക്കും, അത് December 7, 8, 14, 21 ആ ഡേറ്റിൽ ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരും. മെയിൻ എക്സാം January 19 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റിയെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് 20 തൊട്ട് 28 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഡേറ്റ് വരെ തന്നിട്ടുണ്ട്, അതായത് 2/9/91 മുതൽ 1/9/99 വരെ ജനിച്ചവർക്കാണ് പറ്റുന്നത്. ഈ രണ്ട് ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ്. ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. SC ST വിഭാഗത്തിൽ പെടുന്നവർക്ക് 5 വയസ്സ് വരെ, അതായത് അവർക്ക് 33 വയസ്സ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാം, അതുവരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ OBC ആണെങ്കിൽ 3 വർഷം, അവർക്ക് 31 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഡിസേബിലിറ്റീസ് എന്തെങ്കിലും ഉള്ളത്, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനാണെങ്കിൽ 10 വയസ്സ് വരെ അവർക്ക് കൂടുതൽ കിട്ടും, അതായത് 38 വയസ്സ് വരെ അവർക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ കമ്പ്യൂട്ടർ ലിറ്ററസി, അതായത് നമ്മുടെ സ്കൂളിലോ കോളേജിലോ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കണം. പക്ഷെ നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ സ്കൂളിൽ ഒരു കമ്പ്യൂട്ടർ ഒരു വിഷയമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഓരോ ഇത് ക്ലർക്കിനോ സ്റ്റേറ്റ് വൈസ് ആണ്, ഓരോ സ്റ്റേറ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതായത് ഓരോ സംസ്ഥാനത്തിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുണ്ട്. എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം എന്നാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പേര് തമിഴ്നാട്ടിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, കാരണം നമുക്ക് തമിഴ് കുറച്ചും കൂടെ മനസ്സിലാക്കാനുള്ള ഇത് ഉള്ളതുകൊണ്ടാണ്. എന്നാലും എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. പിന്നെ അപ്ലിക്കേഷൻ അയക്കുമ്പോൾ, അതായത് ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലിക്കേഷൻ അയക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഫോട്ടോ വേണം. ഫോട്ടോയുടെ സൈസ് 4.5 × 3.5 ആയിരിക്കണം സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ 200 × 230 പിക്സൽ സൈസിലുള്ള ഡാമൻഷനിലുള്ള ഫോട്ടോ ആയിരിക്കണം. അതിൻ്റെ സൈസ് 20 KB തൊട്ട് 50 KB വരെയുള്ള സൈസുള്ള ഫോട്ടോ ആയിരിക്കണം. സിഗ്നേച്ചർ ആണെങ്കിൽ 140 × 60 പിക്സൽ ആയിരിക്കണം. പിന്നെ ബ്ലാക്ക് കളറിലായിരിക്കണം നമ്മൾ എഴുതിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നീല കളറിലാണെങ്കിൽ തന്നെ ബ്ലാക്കിലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ കഫയിൽ പോയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവർ ഇതൊക്കെ റെഡി ആക്കി തരും. അതിൻ്റെ സൈസ് 10 to 20 KB ആണ്. പിന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഉണ്ടായിരിക്കണം, അതിൻ്റെ സൈസ് 240 × 240 പിക്സൽ, അല്ലെങ്കിൽ 3 cm × 3 cm ആയിരിക്കണം. പിന്നെ അതിൻ്റെ സൈസ് 20 KB to 50 KB, 20 to 50 KB സൈസിലുള്ള ഫയലായിരിക്കണം ഇത്. ഇതെല്ലാം തന്നെ JPG അല്ലെങ്കിൽ JPG ഫോമാറ്റിലായിരിക്കണം. പിന്നെ അതിൻ്റെയൊക്കെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഓൺലൈനായിട്ട് അതിൽ അപ്ലോഡ് ചെയ്യണം വേണ്ട കേട്ടോ. അപ്പോൾ ഡിക്ലറേഷൻ്റെ സൈസ് ഇതാണ്, ഡാമേജ് ഇതാണ്, 800 × 400 പിക്സൽ, അല്ലെങ്കിൽ 10 cm × 5 cm. അതിൻ്റെ സൈസ് 50 KB to 100 KB ആയിരിക്കണം. ഇതാണ് അതിൻ്റെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഈ ലൈൻസ് ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ പേരുണ്ടാവണം. പേര് കഴിഞ്ഞിട്ട് ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഇസ് കറക്റ്റ്, ട്രൂ ആൻഡ് വാലിഡ്. ഐ വിൽ പ്രസൻറ്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. ഇതായിരിക്കണം. പിന്നെ ഫീസ് എന്ന് പറയുന്നത് SC ST വിഭാഗത്തിലുള്ളവർക്ക് 100, അല്ലാത്തവർക്ക് 600 ആണ്. പിന്നെ വേക്കൻസിയെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൽ 349 വേക്കൻസിയാണ് ടോട്ടൽ ആയിട്ടുള്ളത്, അതായത് ജനറലും OBC എല്ലാം ചേർത്തിട്ടാണ് 349 ഉള്ളത്. തമിഴ്നാട്ടിൽ 1379 ഉള്ളത്. ഇത് പറയാൻ കാരണം വെച്ചാൽ കുറേ പേര് തമിഴ്നാട്ടിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട്.
പിന്നെ ഞാൻ കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് പറയുന്നുണ്ട്. അതായത് ഞാൻ വിചാരിച്ചു അടുത്ത എക്സാമിനെ കുറിച്ച് പൂർണ്ണമായിട്ട് പറയുന്ന വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു. എന്നാലും ഇവിടെയും പറയാം. കേരളത്തിൽ 68.5 ആയിരുന്നു പ്രിലിമിനറിയുടെ കട്ട് ഓഫ്. തമിഴ്നാട്ടിൽ 57.75 കഴിഞ്ഞ വർഷം. ഇത്രയാണ് എക്സാമിനെ പറ്റി. ഇത് കഴിഞ്ഞ വർഷത്തെ ഇതാണ്. ഇപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് പല കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ എന്താ ഒരു സംസ്ഥാനത്തിലെ വേക്കൻസി, ഇപ്പോൾ വേക്കൻസി കൂടുതലാണെങ്കിൽ കട്ട് ഓഫ് അതനുസരിച്ച് ഇത്തിരി കുറവായിരിക്കും. അതുപോലെ തന്നെ അവിടെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം, അതുപോലെ തന്നെ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ, അതായത് ഇപ്പോൾ നല്ല ടഫായിട്ടുള്ള എക്സാം ആണെങ്കിൽ അതിനനുസരിച്ച് കട്ട് ഓഫ് കുറവായിരിക്കും. ഈസി ആയിട്ടുള്ളതാണെങ്കിൽ കട്ട് ഓഫ് കൂടുതലാവും. അങ്ങനെയാണ്. കട്ട് ഓഫിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല അത്ര. അങ്ങനെയാണ്. പിന്നെന്താ, പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ ആയിട്ടാണ് ഫീസ് കൊടുക്കേണ്ടത്. അതിൽ ഓരോ ബാങ്കുകൾ നമ്മളുടെ പ്രിഫറൻസ് അനുസരിച്ച്, അതായത് ഏത് ബാങ്കിലാണ് നമുക്ക് ഏത് ബാങ്കാണ് ഇഷ്ടം, എവിടെ ജോലി ചെയ്യാനാണ് നമുക്ക് താല്പര്യം എന്ന രീതിയിൽ ബാങ്കുകൾക്ക് നമ്പർ കൊടുക്കണം. അതായത് പ്രിഫറൻസ്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബാങ്കിൻ്റെ പേര് ആദ്യം, അത് കഴിഞ്ഞ് അടുത്തത്, അതായത് ഏറ്റവും നമുക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല, നമുക്ക് ജോലി കിട്ടണം താല്പര്യമുള്ള ബാങ്കിൻ്റെ പേര് ആദ്യം, അങ്ങനെ രീതിയിൽ സെലക്ട് ചെയ്യാനുണ്ടാവും. അത് നോക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് നെറ്റിൽ കിട്ടുക, IBPSൻ്റെ സൈറ്റിൽ കിട്ടും, അതെടുത്ത് നോക്കുക. അതിലെ ഓരോ ബാങ്കുകളിൽ എത്ര വേക്കൻസി ഉണ്ട് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിറയെ വേക്കൻസി ഉള്ള ബാങ്ക് അങ്ങനെ ആയിരിക്കണം ആദ്യം, നിറയെ വേക്കൻസി ഉള്ള ബാങ്ക് ആദ്യം, അതിനുശേഷം അടുത്തത്, അങ്ങനെ രീതിയിലായിരിക്കണം പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത്രയാണ് അപ്ലൈ ചെയ്യുന്ന അതിന് മുമ്പ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ എക്സാമിന് പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്തൊരു ഇതിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.